ഹേ ഗായ്സ് വാട്സ്ആപ്പ് എല്ലാവർക്കും നമസ്കാരം. അപ്പോ ഇന്ന് ഞങ്ങൾ അടുത്ത പുതിയ ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ചലഞ്ച് എന്താണ് ശിവാനി? മലയാളത്തിൽ ബലങ് ചലഞ്ച് എന്ന് പറയൂ. വേണ്ട, നമുക്ക് ഇംഗ്ലീഷിൽ മതി. ഹാൻഡ് കഫ് ചലഞ്ച്. അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ സാധനം എല്ലാരും കണ്ടിട്ടുണ്ടാവും ഉറപ്പായിട്ടും. അപ്പൊ ഈ സാധനം നമ്മൾ ഇങ്ങനെ കയ്യിൽ സ്റ്റക്കാക്കി, അതുപോലെ തന്നെ ഇതും എൻ്റെ കയ്യിൽ ഫുള്ളായിട്ട് സ്റ്റക്കാക്കി ഇങ്ങനെ വെക്കും. അപ്പം എന്ത് പറ്റും? ഇങ്ങനെ സ്റ്റക്കായിരിക്കും. അപ്പം ഇങ്ങനെ കയ്യിലിട്ട് വൺ ഡേ ഫുൾ എന്താ പറയുക, ചില്ലി വൺ ഡേ ഫുള്ള് ഞങ്ങൾ സ്പെൻഡ് ചെയ്യണം. നമുക്ക് പറ്റണ അത്രയും വൺ ഡേ ഫുള്ള് ഇങ്ങനെ തന്നെ ഹാൻഡ് കഫിൽ തന്നെ സ്പെൻഡ് ചെയ്യണം. അത് അപ്പോൾ ഇപ്പം സമയം എത്രയും? രാത്രി 8 മണിയായി. ഇത് ശിവാനിന്റെ കസിന്റെ വീട്ടിലാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ, ഞാൻ ഇന്ന് ഇവിടെ കിടന്നുറങ്ങും, ഇവളിവിടെ കിടന്ന് ഇന്ന് കിടന്നുറങ്ങി. അപ്പൊ ഇന്ന് രാത്രി ഞാൻ ഇന്ന് ഇവിടെ ഇവളുടെ വീട്ടിലാണ് കസിന്റെ വീട്ടിൽ കിടന്നുറങ്ങും. ഹാൻഡ് കഫോടെ എണീക്കും, എന്നിട്ട് നാളെ രാവിലെ തൊട്ട് റൂട്ടീൻ മൊത്തം വൺ ഡേ ഫുള്ള് ഹാൻഡ് കഫിലായിരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ പോയി കിടന്നുറങ്ങുകയാണ്, കാരണം നാളെ രാവിലെ തൊട്ടാണ് ഹാൻഡ് കഫ് ചലഞ്ച് തുടങ്ങുന്നത്. അപ്പൊ ഇപ്പോഴത്തേക്ക് ഇതിന്റെ ആവശ്യമില്ല, ഇപ്പൊ നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോ ശിവാനി ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓ, ഞാന് എന്റെ റൂമിൽ പോട്ടെ എന്നാ. ഗുഡ് നൈറ്റ്. അല്ല, അപ്പൊ അവള് വിളിക്കണ്ടേ? അപ്പൊ തുടങ്ങാം. എന്റെ കയ്യില് ഞാൻ വിലങ്ങിട്ട് വിളിക്കട്ടെ. വിളിക്കട്ടെ. എണീക്കൂ ശിവാ. ശിവാ, ശിവാനി, എൻ്റെ ദൈവമേ, നല്ല ഉറക്കത്തിലാണെന്ന് തോന്നണത്. ഇവിടെ ഉറങ്ങിക്കഴിഞ്ഞാൽ എണീപ്പിക്കാൻ കഷ്ടപ്പാടാ. ശിവാ, ഇവളെങ്ങനെ എന്നെ ചവിട്ടൊന്നും ചെയ്ത് വന്നാൽ മതി. ശിവാ, എടി ഷൂട്ടിന് സമയമായി. എടി വിലങ്ങ്, എടി ചലഞ്ച്. മുത്തേ, ഞാനാ മുടിയും ചേട്ടൻ, മുടിയും ചേട്ടൻ. കൈ പോക്കി തന്ന്. ഞാൻ വിലങ്ങ് വെക്കാണേ. മോർണിംഗ് അറസ്റ്റ്. അല്ല, ഗുഡ് മോർണിംഗ്. ഹാൻഡ് കഫ് ചെയ്യട്ടെ. ശിവാ തക്കരെ, ഗുഡ് മോർണിംഗ്. ആ പുള്ളിക്കാരിത് പറഞ്ഞിട്ടൊക്കെ ആണെന്ന്. പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞാൽ ആർക്കും ഓർമ്മയുണ്ടാവില്ലല്ലോ. നേരം വെളുത്തു, നേരം വെളുത്തു. അവിടെ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ ചലഞ്ച്. ഇസ് ഹാൻഡ് കപ്പ് ചലഞ്ച്. ചേട്ടൻ കേട്ടാ, ഭാഗ്യം. അയ്യോ, ഈ അയ്യോ, എനിക്ക് കൈമാറിപ്പോയി. അതല്ല, നിനക്ക് കൈമാറിപ്പോയി. എന്താ സോറി, ഇപ്പൊ എത്രയായി? മിനിമം സമയം എത്രയായി? ഇപ്പൊ കറക്റ്റായി. ഉറങ്ങാൻ പോവാ. അയ്യോ, അങ്ങനെ നമുക്ക് ഈ പല്ലൊക്കെ തേക്കണ്ടേ? ആ അങ്ങനൊക്കെ ഉണ്ടല്ലേ. ഞാൻ അങ്ങനെ മടക്കി വെച്ചോളൂ. പോട്ടെ, മോള് യൂസ്റ്റപ്പ് ആണ്, കാരണം നമുക്ക് ആദ്യമായിട്ടുള്ളൊരു ഇതല്ലേ. ഇങ്ങനെയാണ് മടക്കി വെക്കണത്. ഓക്കെ, മെല്ലെ. ആ ആ ആ മോളെ, ഞാൻ ഇതിലും വലിയ ഡാൻസ് കളിക്കപ്പോ കിടന്ന് ഉള്ളണ്ടി വരും. നമ്മളെല്ലാരും ബല്യാക്കേണ്ട കാര്യമാണ്. എന്നാ എന്താണ് നിന്റെ ഇതെന്തുവാ? അയ്യോ, നല്ല ബ്രഷാ. എൽ കെ ജി പിള്ളേരാണെന്ന് വിചാരം. ആണോ? അപ്പൊ ലെസ് ഉരക്കൽ അങ്ങനെ ഇല്ല. മോർ ഉരച്ചു കഴിഞ്ഞാൽ തേഞ്ഞു പോകും. അത്ര ഉരക്കുന്നുള്ള ഞാൻ മുക്കി പിടിക്കാം. വല്ലപ്പോഴാണ് ഞാൻ എന്തുവാ?
അത് മീനുമൊരു ചായ കിട്ടോ കഴിഞ്ഞ കെട്ടിക്കഴിഞ്ഞ എന്റെ ദൈവം ഇതിലിങ്ങോട്ട് സെന്റ് മുടിയാണ്ടില്ലേ രണ്ടു കൂടെ ഉടഞ്ഞ കഴിഞ്ഞാൽ പ്രശ്നം തീർന്ന് കഴിഞ്ഞ കഴിഞ്ഞ ഇനി അടുത്തെന്തുവാ ഞാൻ എന്തെങ്കിലും സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് കാലൊക്കെ സ്ട്രെച്ച് ചെയ്ത് അല്ല ഞാൻ കുറച്ചും കൂടി സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പൊക്കിയതാ ഇരിക്കാൻ നോക്കിയതാ അതെ ചായ കിട്ടിയില്ല നിനമ്പോ എന്റെ ദൈവമേ ഞാൻ ചെയ്യണല്ലോ നീ മീനമ്മ ചായ് 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 മീനമ്മോ ഒന്നെങ്കിൽ ഗ്രൗണ്ട് എക്സസൈസ് ചെയ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ് ആ ചായ് 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 താമ താമ ഇനിയെന്താ ഇനിയെന്താ വേണ്ടത് കഴിഞ്ഞില്ലേ യോഗ കഴിഞ്ഞില്ലേ നമുക്ക് പുറത്തു പോകണ്ടേ നമുക്ക് മൊത്തം ചലഞ്ച് പുറത്താണ് ഓക്കെ അപ്പൊ എന്താ വെച്ചാ എന്താ പെട്ടെന്ന് അപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ ഓക്കെ ഇനി എന്തായാലും അടുത്ത ചലഞ്ച് പുറത്താണ് അപ്പൊ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് നമുക്ക് പുറത്ത് ചെയ്യണം എന്റെ സീറ്റ് ചവിട്ടി കൊളമാക്കരുത് കേട്ടോ കേടി അകത്തോട്ട് കേറടി ഇത് വല്ലാത്തൊരു ചലഞ്ച് തന്നെ കേട്ടോ ആ നിക്ക് നിക്ക് നോക്കി കേറി 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 കേടി അങ്ങനെയാണ് കേറണത് എന്റെ ദൈവമേ ആ ഇത് ഫസ്റ്റ് അങ്ങോട്ട് കൊണ്ട് ഷോപ്പിംഗ് ഞാൻ ഇട്ടോളാം കഷ്ടപ്പാടാണല്ലോ ഗൈസ് എന്റെ റിവേഴ്സ് സ്കില്ല് കണ്ടോളൂ നിങ്ങക്ക് എടി മൺമുട്ടിയൊക്കെ വെച്ചിരിക്കണ് അല്ലേ ചേട്ടാ പൊളിച്ചിടോ ഞാൻ എന്തിനാടി സ്റ്റിയറിംഗ് വേണ്ട ഇല്ലെങ്കിൽ കാർ ഓടും കൈയടിപ്പിക്കില്ലേ ഓക്കെ ഗായ്സ് നമ്മൾ അപ്പം റോഡിലോട്ട് കേറിയിരിക്കാണ് എന്റെ കൈ തടി എനിക്ക് ഗിയർ ഇടണം സ്റ്റിയറിംഗ് വേണം എന്തുവാ ചെയ്യുന്ന സെൽഫി എടുക്കണ അയ്യോ എനിക്ക് കേറിടാൻ പറ്റില്ല ഒരു പണി പാട്ടുപാടി വരാടി ഉറക്കി തരാ ഞാൻ എനിക്ക് ഗായ്സ് അപ്പൊ നമ്മൾ ഷോപ്പിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ് എടി ഞാനാ നീ ഇങ്ങോട്ട് വാ നമുക്ക് ഈ വഴി ഇറങ്ങാം എടി എടി നിക്ക് നിക്ക് ആ ഞാൻ ഇറങ്ങാ 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 ഇറങ്ങ നിക്ക് നിക്ക് ആ വലിച്ചിറക്ക
അപ്പോ ഇനിയിപ്പോ നീ ഇപ്പൊ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, വൈകുന്നേരം സമയം എത്രയായി? ഇത്തരം സമയങ്ങളിൽ ഫ്രീ ടൈമില് ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഡാൻസിന് വരെ എനിക്ക് ഫുട്ബോൾ ആയിരുന്നു ഇഷ്ടം. അപ്പൊ നമുക്ക് ഇന്ന് ഫുട്ബോൾ കളിച്ചാലോ ആലോചിക്കുക. ഞാനല്ലേ കളിക്കാൻ പോണത്, നീ എന്തിനാ കളിക്കണത്? അതൊന്നും എനിക്കറിയണ്ട. രാവിലെ എനിക്ക് യോഗാസനവും അതും പിന്നെ ഭരതനാട്യം ഒക്കെ ചെയ്യുമ്പോ അല്ല ആണോ ഫുട്ബോൾ എനിക്ക് ഡെയിലി അല്ലെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച കളിക്കാറില്ല. ആണോ നമ്മൾ ഇന്ന് ഫുട്ബോൾ കളിക്കാൻ പോകുന്നു. എടി ഇങ്ങോട്ട് വാടി, വിടില്ലടാ. അയ്യോ നമ്മളെ ടീം, നമ്മളേക്ക് ടീം. അയ്യോ ആളെ പിടി കിട്ടുന്നുള്ളല്ലേ. അങ്ങനെ വായ നോക്കിക്കാനല്ല വന്നത്. ഔട്ട് ഔട്ട് നിക്ക് മറന്ന്. ആ അടുത്തോളൂ അടുത്തോളൂ നിക്ക് നിക്ക്. Shivani, you are so late. Oh, shit. ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ്. വെരി ഗുഡ് ശിവാനി, ഐ ആം പ്രൗഡ്. അയ്യോ
ഒരു സെക്കൻഡ് ആ കൈ കൈ ആ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ആ മെഡിക്കൽ ഇവിടെ സ്ട്രക്ചർ ഒന്നും കൊണ്ടുവരാനില്ല ഫിഫ വേൾഡ് കപ്പ് അല്ലേ പോട്ടെ ഓടിയോ വാവ് അത് എവിടെയോ എത്തി ആ കൈ കൈ നമ്മൾ തോൽക്കൂല അയ്യോ ബോൾ വരണോ അയ്യോ ഇവിടെ എന്നെ കൊണ്ട പോളൂ ഓക്കെ നമുക്ക് ഇവിടെ വെച്ച് കളി ഇറുത്തണായിരിക്കും നല്ല കാരണം എന്റെ സ്റ്റാമിന ഫുള്ളും തീർന്നു എന്ത് ആ പക്ഷേ ഫുട്ബോൾ അടിപൊളിയായിരുന്നു ഇവള് ഇവിടെ ആദ്യം നീ ആദ്യമായിട്ടല്ലേ കളിക്കണം ഫുട്ബോൾ നിങ്ങൾ ഇതുവരെ ഫുട്ബോൾ കളിച്ചിട്ടില്ലെങ്കിൽ അതിൽ ഫുട്ബോളിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ഞാൻ ഒരു അഡ്വൈസ് തരാം ഒരു ആവശ്യത്തിനൊരു പന്തിന് വേണ്ടിയിട്ട് പത്തുപ്പോ ആൾക്കാർ ഇവൾക്ക് പണിയെടുക്കാൻ അറിയില്ല എടി എന്താ ലാസ്റ്റിന് മുതത്ത് കയറ്റി ഞാൻ ബോൾ കൊണ്ടുപോയില്ലേ അതാണ് സ്റ്റാമിന അമ്മേ എനിക്ക് വയ്യേ ഇതുണ്ട് ഇത് അവസ്ഥ ഉണ്ട് നോക്കി നോക്കിയട്ടെ നോക്കിയോണ്ടാ എന്താ മൊത്തം ചുവന്ന് നിസാര കാര്യമല്ലോട്ടാ അപ്പോൾ വൺ ഡേ ഫുൾ ഹാൻഡ് കഫ് ചലഞ്ച് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു വിധത്തിൽ അല്ലേ എങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്തു അല്ലേ പക്ഷെ നിസാര പണിയല്ലോട്ടോ നല്ല വെയിറ്റ് ഉണ്ട് അല്ലേ നല്ല വെയിറ്റാ വളരെ കൈയുടെ വെയിറ്റും ഉണ്ട് പിന്നെ അല്ലാതെയും വെയിറ്റ് ഉണ്ട് എന്തോ ഒരു കുഴപ്പമില്ല എന്താ പ്രശ്നം നല്ല സുഖമുണ്ടേ സുഖം കൂടിയിട്ടാണ് ഇടയ്ക്ക് കുറച്ച് വലിയും പിടിയൊക്കെ ഉണ്ട് ഇത്ര വലിയ കാര്യമില്ല പക്ഷെ എനിക്കും വയ്യാക്കിണ്ട് താങ്കൾ റിലീസ് ആയിരിക്കുകയാണ് യെസ് അപ്പൊ എന്നെ കൂടി ഞാൻ അഴിക്കട്ടെ എന്റെ പൊന്നേ ഒന്ന് ഹെൽപ്പ് ചെയ്തറി അങ്ങനെ സ്വതന്ത്ര എന്റെ പൊന്നി നോക്കി നോക്കി നോക്കണ്ട കണ്ട കണ്ട എന്താ എന്തോ പുഴുക്കൊക്കെ കടിച്ച വരിണ്ട് വാ ഡോണ്ട് ട്രൈ ദിസ് ഇറ്റ് എനിക്ക് സ്റ്റാമിന പറയാട്ടെ ഫുട്ബോളിന്റെ